നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ഏറ്റവും ഫേവറേറ്റ് ഷോ ഏതാ നിങ്ങളുടെ? നിങ്ങൾ എല്ലാവരും ഏറ്റവും ആസ്വദിച്ച് കാണുന്ന ഷോ ഏതാ? അപ്പൊ ഇന്നത്തെ ഈ വേദിയിൽ ആ കുടുംബത്തിന്റെ ഒരു പ്രസൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇന്ന് ഇന്നൊരു സ്പെഷ്യാലിറ്റി, അവർക്ക് വീട്ടിലൊരു ചെറിയ വിശേഷമുണ്ട്. ആ അത് സംഭവം വേറൊന്നുമല്ല, ഈ കുടുംബത്തിൽ നിന്ന് കാര്യം വളരെ ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം ഈ കുടുംബത്തിലെ ഗ്രഹനാഥന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനായി പോവുകയാണ്. വേറെ ആരുമല്ല, ബാലുചേട്ടനാണ് പോകുന്നത്. കൂടെ ഫാമിലി എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഒരു ഉശിരൻ കൈയടിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് പെർഫോമൻസുമായിട്ട് എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം ഉപ്പും മുളകും ടീം. ഈ പാട്ട് ഇങ്ങനെയല്ല പാടണ്ടേ എടാ, നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും ഗായകരൊക്കെ മുന്നിൽ ഇരിക്കണേ, അവരെല്ലാം കൂടി കേറി വന്ന് നിന്നെ അടിച്ച് ചമ്മന്തി വെക്കും. എടി ശിവാനി, ഞാൻ ഏകലവ്യനാണ്, ഏകലവ്യൻ. അച്ഛൻ സ്വാഗതം ചെയ്യുന്ന ഒളിഞ്ഞി എന്ന് കേട്ട് പഠിച്ചിട്ട്. പൊന്നു കേശു, സ്വാഗതം അല്ല സാഗതം. എനിക്കും പറ്റിയില്ല, സാധകം. എടി സംഭവം നീ പറഞ്ഞേക്ക തന്നെ, അധിക സമയജി എനിക്ക് അച്ഛനേക്കാൾ വലിയ ഗായകനാവണം. എടാ ഒളിഞ്ഞു നിന്ന് പഠിച്ച ഏകലവനെ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കേണ്ടി വന്നത് കൈവരല. നീ ഒളിഞ്ഞു നിന്ന് പാട്ട് പഠിക്കുന്ന അച്ഛനെങ്ങാനും കണ്ടാലേ ഗുരുദക്ഷിണയായിട്ട് നാക്കെങ്ങാനും ചോദിച്ചാ പിന്നെ നീ നാക്കില്ലാതെ എങ്ങനെ പാടും? നീ അറിഞ്ഞ, നമ്മളെ അച്ഛനില്ലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ അവസരം കിട്ടിയിരുന്നു. ആ അത് ഞാൻ അറിഞ്ഞതാ. എപ്പൊ തുടങ്ങി സാധകം? അവിടെ കിടന്ന് ഭയങ്കര സാധകം. എടാ അച്ഛനെ ഏത് കുളത്തിലാണ് സാധകം ചെയ്യണേ? കുളത്തില, വാടി കാണിച്ചേരാം. സാരി ഇവിടുന്ന് രണ്ടാമത് ചേർത്ത് സാരി എടുത്തിട്ടേ അവള്. സരി ഗമ 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 സരി ഗമ സരി ഗമ പദ 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 ഇതൊന്നും പറഞ്ഞു പറഞ്ഞല്ലത്. ഇവിടെ സർഫ് എടുത്തിട്ടേക്കണ എന്റെ അത്ത പന വരച്ചെഴുതുന്നു ഗോലങ്ങളെന്നും. പന വരച്ച പവൻ പനവ അതിന് നന്നായിട്ട് ഗൂഗിളിൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ നന്നായിട്ട് പാടാം. ഇതൊക്കെ പ്രയാസമുള്ള പാട്ടുകൾ. പളനി മല മുരുകനെ പല്ല് വേദനയോ. പല്ല് വേദന എല്ലാം മാറി കിടക്കണല്ലേ. പളനി മല മുരുകനെ പള്ളി വേലായുതോ ഞങ്ങളൊക്കെ ചിരിച്ചൊരു വഴിയായി. അതെ അമ്മക്ക് ചിരിക്കാം. ഒരണ്ടാവിനകത്ത് വേറെ രണ്ടാവാ. എന്റെ ദൈവമേ, ഇങ്ങനെ വയറുമച്ച് ഇതിനകത്ത് എങ്ങനെ കയറി? ഇങ്ങനക്ക് ഇതെന്ത് വട്ടായ? എല്ലാരെ മൂത്ര അത്ഭുതം പതിലാ. ഞാൻ കുളിച്ചോണ്ടാണ്. അല്ല, ഈ നട്ടുച്ച നേരത്തി ഞാൻ തുണി നനയ്ക്കാനിട്ടിരുന്ന ചെമ്പിനകത്ത് കയറിയിരുന്നുണ്ട്. ആട്ടവും പാട്ടും കൂത്തും എന്തോന്ന്? കളിയാക്കരുത്, ചെമ്പൈ സംഗീതോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധകം ചെയ്യണം ഞാൻ. അതും ഈ നട്ടുച്ചക്ക്. എല്ലാ ആൾക്കാരും എണീച്ചുടനെയാണ് ഈ സാധകം ചെയ്യണത്. ഞാനിട്ടാണ് അത് ഉച്ചായിപ്പോ ഞാൻ നീലു ഞാൻ പാടാൻ തീരുമാനിച്ചു. ബാലു, ഇത് തമാശകളിയല്ല. മോളെ ശിവ പറഞ്ഞു പറയാം അമ്മയുടെ അടുത്ത്. ഞങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കാനാ അച്ഛാ? അച്ഛനെ പാട്ടിന്റെ എ ബി സി ഡി അറിയില്ല എന്നുള്ള കാര്യം അമ്മക്ക് അറിയാം. എ ബി സി ഡി മാത്രമല്ലടി, അച്ഛന് അതിനെ കുറിച്ചൊരു ബോധം പോലും ഇല്ല. പാട്ടിനെ പറ്റി ഒരു ബോധം ഇല്ലെന്നാ? ഞാൻ നിമിഷകവിയാണ്. എന്നാ അമ്മയുടെ പേര് വെച്ചൊരു പാട്ട് പാടിക്ക്, നല്ല രസമായിരിക്കും കേക്കാൻ. അമ്മയുടെ പേര് വെച്ച് പാട്ട് പാടാനാ? ഓക്കെ, എന്റെ പേരും തോന്നുന്നു. നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. അച്ഛാ കേശുവിന്റെ പേര്.
വെച്ചൊരു പാട്ടോടെ. കേശു നിന്റെ കള്ളക്കണ്ണിലേർ തുള്ളിക്കൊണ്ട് നടപ്പായി. അതിനകത്തുള്ളതാ. അങ്ങനെ നല്ല എടി കണ്ടു പടിയടി, എന്റെ എല്ലാ സംഗീത വാസനയും പാരമ്പര്യവും എന്റെ മൂത്തവൻ കിട്ടിയിട്ടുണ്ട്. അവൻ പാടിയത് വല്ല നിങ്ങൾക്ക് മനസ്സിലായ? പാടാൻ എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടാ? പാടി അവനോട് എന്താണ് പാടിയെന്ന്. അച്ഛാ നിലു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവന്റെ ശരീരത്തൊന്നുമില്ലെങ്കിലും തലനിറച്ചും സംഗീതമാണ്. സംഗീതോ? ആ ചുരുണ്ട് കിടക്കുന്ന മുടിയണ്ട, കംപ്ലീറ്റ് രാഗങ്ങളും ഗമകങ്ങളുമാണ്. എടാ മുടിയ, നിന്റെ പാട്ട് ശരിയായില്ല. കാരണം നീ അടിച്ചു മാറ്റി പാടി, അത് ശരിയല്ല. സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരാളെന്ന നിലയ്ക്കും സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളെന്ന നിലയ്ക്കും ഞാൻ പറയുന്നു, ഇത് ശരിയല്ല, ശരിയല്ല, ശരിയല്ല. ഓഹോ, ഇപ്പൊ ഞാൻ പാടിയതാണ് കുഴപ്പം. നമ്മുടെ മലയാള സിനിമയിലെ നല്ല പാട്ടുകളൊക്കെ ഈ തമിഴ് പാടത്തിൽ എടുത്ത് അടിച്ചു മാറ്റി ഹിറ്റാക്കണതിന് ഒരു കുഴപ്പമില്ല അല്ലേ? അതേത് പാട്ട്? ഇതാ കണ്ടോ. ഈ പാട്ടുണ്ടല്ലോ, ഇനി ഇതിന്റെ മലയാളം കണ്ടോ. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളിയൊഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാടു സംഗമം. കണ്ടാ കണ്ടാ, പാട്ടുകളിൽ കോപ്പി വരണ വരവ് കണ്ടാ. അതിന് മലയാളത്തിലെ പാട്ട് തമിഴില് മാത്രമല്ല, തമിഴിലെ പാട്ട് മലയാളത്തിൽ അടിച്ചു മാറ്റിട്ടുണ്ട്. ആളിലെ കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ തടവിലാക്കും. കുട്ടൻപിള്ളിയുടെ മോള് ഇത്ര നന്നായി പാടുമെന്ന് അറിഞ്ഞില്ല, ബാപ്പാക്കണം. എന്റെ പൊന്നു ബാലു ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ പാടണമെങ്കിലേ രാഗങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലാതെ ചുമ്മാ ഉണ്ടാക്കി പാടിയേ പോരാ. എടി രാഗങ്ങളെ കുറിച്ച് നല്ല ഗവേഷണം നടത്തിയവരാണ് ഈ ബാലു. ഒരു രാഗത്തിൽ നിന്ന് മറ്റുള്ള രാഗത്തോടെ വേ കണ്ടോ. സല്ലാപമേറ്റുണർന്ന വാരി ചങ്ങളും സുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്ര വേണൂതും ചൈത്ര വേണൂതും മധുമന്ത്ര കോകിലങ്ങളും മേളമേകുമിന്ദ്രലീല രാത്രി തേടവേ അനുരാഗിണി ഇതായൻ കരളിൽ വിടന്ന പൂക്കൾ. കണ്ടടി പാട്ട് പറഞ്ഞു അറിഞ്ഞ, ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ. ഒരു റൂട്ടിൽ രണ്ട് ബസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഈ അച്ഛനെ സമ്മതിക്കണം. എടാ വിഷ്ണു, നീ അറിഞ്ഞ അച്ഛൻ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പോണത്? അതൊക്കെ ഞാൻ എപ്പോഴാ അറിഞ്ഞമ്മേ. ഡേ, അമ്മ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛന്റെ കഴിവുകളെ പറ്റി തിരിച്ചറിഞ്ഞ അമ്മക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. വിഷ്ണു അമ്മേ, അച്ഛൻ സ്മൂളിൽ പാടി. ആ സ്മോൾ അടിക്കുമ്പോ പാടാറുണ്ട്, അതെനിക്കറിയാം. ഓ, എന്റെ പൊന്നമ്മേ, സ്മൂളിൽ സ്മൂളിൽ മൊബൈലില് സ്മൂളിൽ പാടുന്നു പ്രിയ രാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതു തീരങ്ങൾ കൊതി തീരാതെ ഹൃദയം ചെറുതായിട്ട് മാറിപ്പോയതാണ്.
അച്ഛനങ്ങനെ ഉച്ചം പറയണ്ട, അച്ഛൻ പാടുന്നത് ശുദ്ധ സംഗീതമാണ്. പല്ല് തേക്കാത്ത ഇങ്ങേർക്ക് എവിടെ നാടാ ശുദ്ധ സംഗീതം വരണേ? പല്ലിക്കനെ കാര്യം പറഞ്ഞപ്പോഴാണ് കാപ്പുടിക്കാൻ ആരും ഓർമ്മ വന്നത്. കഴിക്കാൻ തൊണ്ട് പുട്ട, ഇനി ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. ഈ ബാലു ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. ഐ സിംഗിങ് ഓൺ ദ സ്റ്റേജ്. ഇനിയിപ്പോ ചെസ് നമ്പർ അവിടെ ചെന്ന് പഠിക്കണം. ഇതൊന്ന് ബാലു കലോത്സവോ? ോത്സവത്തിൽ പാടാൻ പോവാ. ചെമ്പൈ സംഗീതോത്സവത്തിന് അയ്യങ്കാർ ഇതെന്തൊന്ന് മൂട്ടിലുണ്ടുള്ള തടിയായിട്ട് ഇതെവിടെ പോണം? ഇതാണ് വയലിൻ. അയ്യോ, ഇത് വയലിനല്ല, അതുപോലും അറിയില്ലേ, ഇത് വീണ. ഇത് എവിടെ പോണത് തൂക്കി? ഇവിടെ ചെമ്പൈ സംഗീതോത്സവത്തിന് പോണെന്ന് ആര് പോണു? നീ ഇവിടെ വേട്ടാവളി എന്നല്ല വിളിച്ചു പറഞ്ഞത്? ബാലു കൊണ്ടാണ് നിങ്ങൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്ന്. എന്റെ ബാലു കൊണ്ട നിങ്ങൾക്കല്ല, തിരുവനന്തപുരത്തെ ബാലുവിന്. ഞാനും തിരുവനന്തപുരത്തേറല്ല ബാലഭാസ്കർ, വയലിൻ വായിക്കുന്ന ബാലഭാസ്കറിനാണ് ചെമ്പൈ സംഗീതോത്സവത്തിന് അവസരം കിട്ടിയത്. നിങ്ങൾക്ക് ഭ്രാന്താണ്. അപ്പൊ ഞാനല്ല, അല്ലെന്ന്. ഇതാണ് പറയണത്, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, ചാമ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ. എന്നൊക്കെ ആയിരുന്നു, പോണ പോക്കണ്ട. മണ്ടത്തരങ്ങൾ കാണിക്കണതിൽ ഞങ്ങളുടെ അച്ഛൻ മാസല്ല, മരണമാസാ.